ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് എന്താണ് ദിവസം? ഇന്ന് എൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ കേക്ക് മുറി സെലിബ്രേഷൻ ഒന്നും ഇല്ല. എവിടെയാണ് സെലിബ്രേഷൻ എന്ന് വെച്ചാൽ, നല്ല കേക്ക് മുറി ഗുളിക എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. ഗുളിക എടുത്ത് കട്ട് ചെയ്യേണ്ടി വരുന്ന കാരണം. അപ്പോൾ ഞാൻ അന്ന് രാവിലെ നോക്കുമ്പോൾ എനിക്ക് എൻഗേജ്മെൻറ്റിന് 2 വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ നിജാസിൻ്റെ സ്റ്റാറ്റസും ശക്കറിൻ്റെ സ്റ്റാറ്റസും 2 ഇയർ എന്താണ് എൻഗേജ്മെൻ്റ് ആനിവേഴ്സറിയും കണ്ടിട്ടിരിക്കണം. അപ്പോൾ ഒന്ന് നമ്മളെ പ്രേക്ഷകരെയും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. 2 വർഷം പോയത് എങ്ങനെയാണെന്ന് ശക്കരക്ക് അറിയുന്നില്ല അല്ലേ? അല്ല, സത്യം പറഞ്ഞ സാധാരണ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കല്ലേ ഈ ദിവസങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുക. എന്തുണ്ടെങ്കിലും മറക്കൂല അറിയില്ലേ. ഇവിടെ നേരെ തിരിച്ച ഇക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? ആകൂടെ 12 മണിക്ക് വെച്ചിട്ട് ഇന്ന് എന്താ ദിവസം, ഇന്ന് എന്താ ദിവസം, 27-ാം തീയതിയാണ് പറഞ്ഞ. ആ 27-ാം തീയതി ഏത് മാസം 27-ാം തീയതി? അപ്പൊ അതാ ഒന്നും ഓർമ്മല്ല. എൻഗേജ്മെന്റിന്റെ ആനിവേഴ്സറി ആണെന്ന് അങ്ങനെ 2 ഇയർ കഴിഞ്ഞു പിന്നിട്ടു അല്ലേ. ഇപ്പോഴും നമ്മളുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കഴിഞ്ഞു. പണ്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടതാണ് കേട്ടോ. കാരണം മുമ്പ് നമ്മൾ അന്ന് എൻഗേജ്മെന്റിന് എടുത്ത കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഇട്ട് തരുന്നുണ്ട്. കാരണം നമ്മളിവിടെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള സാഹചര്യമല്ല, മാനസിക അവസ്ഥയല്ല. അപ്പോൾ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചത്. കാരണം പുതുതായിട്ട് വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കാരണം അന്ന് നമ്മൾ തുടങ്ങുമ്പോഴാണ്, നമ്മുടെ ചാനലൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ചക്കറിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ഇയറായി. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ ഈ വീഡിയോസ്, ഈ എൻഗേജ്മെൻറ്റൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വിഷ്വൽസ് ഞാൻ എന്തായാലും ഒരു ചെറിയ പാട്ടൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇട്ട് തരാം. കഴിഞ്ഞ കൊറോണയ്ക്കാണ് എൻഗേജ്മെൻ്റ് ഉണ്ടായാലും ഒരുപാട് ഇവരെ അവിടുന്ന് വന്ന ആളുകളൊക്കെ മാസ്ക് ഇട്ടിട്ട് വളരെ ചുരുങ്ങിയിട്ടുള്ള വീട്ടിലെ കുടുംബക്കാരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് മാത്രമായിരുന്നു. കാരണം അന്ന് എല്ലാ പഞ്ചായത്തിൽ നിന്ന് നിബന്ധന ഉണ്ടായിരുന്നു, 50 ആളുകൾ കൂടുതൽ കൂടരുത് എന്ന് പറഞ്ഞിട്ട് നോട്ടീസൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ കല്യാണം ഇൻഷാല്ല ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അന്ന് കൊറോണ ഇന്ന് ഹോസ്പിറ്റൽ കേസുമാണ്. അപ്പോൾ ഗൈസ്, അപ്പോഴിപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെയാണല്ലോ. ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആനിവേഴ്സറി എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓരോ ഓർമ്മ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഓർമ്മ ഒന്നും ചിന്തിക്കാനുള്ള അതൊന്നും ഇല്ല, ആകെ ഔട്ടാണ്. എന്തായാലും ഉമ്മ അവിടെ ഉപ്പാൻ്റെ അടുത്താണ്. ഞാൻ ഉപ്പാക്ക് ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. തണ്ണിമത്തം ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് താഴത്ത് പോയി. പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക്, അതായത് ഇവിടുന്ന് ഇൻഷുർ കാർഡിൽ കുറച്ച് മെഡിസിൻ കിട്ടും. അപ്പോൾ അത് കൊടുക്കാൻ പോയി. ഇനി 2.5 പോയി വാങ്ങണം. പിന്നെ കഴുത്തിന് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനെന്തായാലും ഇനി ഡോക്ടർ ഇനിയിപ്പോൾ നോക്കാൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇനി അടുത്തത് പറയുന്നതെന്നുള്ള ഞാൻ വൈകുന്നേരത്തെ അപ്ഡേഷൻ തരാം. എന്നാലും ഇന്ന് കുറച്ച് കുറവുണ്ട്. നമ്മൾ ആളെ കാണുമ്പോൾ കുറച്ച് കുറവുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എന്താ മൂപ്പര് എന്ന് വിളിച്ചു എന്ന് പറയുന്നത്, കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ വിളിക്കുന്ന സ്ലാങ് അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ മാതിരി അല്ല. അതായത് വേറെ വില കുറച്ച് കാണിക്കണതോ താഴ്ത്തി കെട്ടണോ ഒന്നും അല്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ ആ കുറച്ച് വിഷ്വൽസ് കാണിച്ചാൽ ആഘോഷങ്ങളൊന്നുമില്ല. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ. അപ്പോൾ എന്തായാലും ചക്കര ആ മുഹൂർത്തം അല്ലേ, ചക്കര ഏറ്റവും കൂടുതൽ ഹാപ്പി ആയ ആ ഒരു മൊമെൻ്റ്. അതിൽ നിങ്ങൾ ഇവരുടെ ഹൈറ്റ് ഡിഫറൻസ് ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ പരമാവധി നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. ഞാൻ കറക്റ്റ് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയോ? 177 അങ്ങനെ എന്തൊക്കെ ഹൈറ്റ്. ഞാൻ പരമാവധി 6 അടി കുറച്ച് കുറവുള്ളൂ. അത്രയും ഹൈറ്റ് ഉള്ള ആറടി എന്നല്ല, അത് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. നല്ല അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളാണ്. അപ്പോൾ അന്ന് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്ര ഹൈറ്റ്, എന്താണ്, അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോസ് ആ ഒരു വിഷ്വൽസ് നിങ്ങൾ കാണാം. ഓക്കെ, അത് മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള അപ്ഡേഷൻസ് എന്താണ്, നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുകൊണ്ട് കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല. വീഡിയോൻ്റെ കാര്യം നമുക്കിപ്പോൾ മെയിനായിട്ട് അസുഖം മാറിക്കിട്ടാന്നുള്ളതാണ്. ഇവിടുന്ന് മാറിക്കഴിഞ്ഞാലും ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് കുറേ പരിമിതികളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാണ്ട് ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷെ ഞാനിവിടെ ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നോമ്പൊക്കെ പകുതിയായി കഴിഞ്ഞു. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വീട്ടിൽ നോമ്പ് കൂടി ഭക്ഷണം വെച്ച് എല്ലാം ഇരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എൻഗേജ്മെൻറ്റ് ഞാൻ ആനിവേഴ്സറി ഒന്ന് അറിയിച്ചു തരികയാണ്. ഇന്നാണ് ചക്കരുടെ
ചക്കര ഇവിടെയാണ്. ചക്കരക്ക് അത് ആഘോഷിക്കാൻ പറ്റുന്നില്ല, അത് ഇതാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചക്കരക്ക് നല്ല വിശ്വാസം എല്ലാവരും അറിയിച്ച് ആ ഒരു ഹൃദയം, ലോല ഹൃദയം ഒന്ന് എല്ലാവരും എന്താക്കുക, കടിഞ്ഞ ഹൃദയമാക്കി കൊടുക്കാമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഈ വീഡിയോ ആ വീട്ട് വിഷനും കൂടെ കണ്ടിട്ട് ഞാൻ അത് വൈൻഡ് അപ്പ് ആക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ചക്കരക്ക് എല്ലാവരും ഒരു ആശംസ അറിയിക്കാല്ലേ. രണ്ടു വർഷം പിന്നിട്ടു, സാധാരണ എൻഗേജ്മെൻ്റ് കഴിഞ്ഞാൽ രണ്ടു വർഷം ഒന്നും പിന്നിടലില്ല. ഇനി കറക്റ്റ് ഒരു മാസമേ ഉള്ളൂ ആ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു ഫലം പുറത്തു വരണമെങ്കിൽ. ഇനി ഒരു മാസം കൂടി കാത്തിരിക്കണം അല്ലേ. ഏതായാലും രണ്ടു വർഷം കാത്തിരുന്ന് അവസാന മാസങ്ങളിൽ കുറച്ച് കഠിനാധ്വാനം, അതായത് ഇത് അങ്ങനെയാണ്, കുറച്ച് കല്യാണം കഴിയുമ്പോൾ കുറച്ച് ഇടങ്ങേറുകൾ നമുക്ക് വരണം, എന്നാലാണ് ആ കല്യാണത്തിനൊരു പവർ ഉണ്ടാവുള്ളൂ. മറ്റേത് സിമ്പിളായിട്ട് ഹാപ്പിയിൽ ഇറങ്ങി പോകുമ്പോൾ ഒരു ഇത് ഇറങ്ങി പോകുമ്പോൾ കുറേ വേദനകളും സങ്കടങ്ങളും ഒക്കെ കരഞ്ഞു തീർക്കുമല്ലോ, പെൺകുട്ടികൾ കരഞ്ഞു തീർക്കുമല്ലോ. അപ്പോൾ ചക്കരക്ക് ഒരുപാട് കരയാണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, അപ്പം എന്തായാലും ആ വിഷ്വൽ കണ്ടോളി, ഞാനിതിവിടെ വൈൻഡ് അപ്പ് ആക്കുന്നു. ശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, കോറിയാൻ മൊഹബത്തിൻ മധുരത്തേവി, മതിലങ്കും മദീനത്തെ രാജാത്തി പൂവി. ശലൊത്ത കീനാവും കണ്ടിരിക്കും ശകൊത്ത മണി മുത്ത് ഖദീജ ബീവി, ഹൂറിയാൻ മുഹബത്തിൻ മധുരത്തേറി, മതിലെങ്കും മദീനത്തെ രാജാത്തി പൂവി. സൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത്, ഹക്കവനിൽ ഇരവോദീരത്ത് മുത്തുറസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത്, ഹക്കവനിൽ ഇരവോദീരത്ത് ഹക്കവനിൽ ഇരവോദീരത്ത് അല്ലമീ നന്നു വരുന്നു താരകം പൂത്തു, ഇശലിൻ്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണി മുത്ത് ഖദീജ ബീവി. ഒരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട്, തോഴിയ ബീവിയിൽ ചരിതമുരത്ത് നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കുട പോൽ ചൂടിയ കണ്ട്, തോഴിയ ബീവിയിൽ ചരിതമുരത്ത് തോഴിയ ബീവിയിൽ ചരിതമുരത്ത്. ഇതിഹാസം പാല കല്ലും കഥകൾ കേട്ട് ഖദീജ തൻ മാനസം പൂത്ത്, ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണി മുത്ത് ഖദീജ ബീവി. ഉണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ്, ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ്, ബീവി ഖദീജ നൂറിലലിഞ്ഞ്. ജിബിരീലും വഹയാലെ ഇറങ്ങിയെന്ന് അഹദോന്റെ അനുവാദം ഹബീബും ചൊന്ന്, ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണി മുത്ത് ഖദീജ ബീവി.
വൈകല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ പുതുമാരൻ റസൂലുള്ളാഹ് ചമഞ്ഞിടുന്നേ മണവാട്ടി ഖദീജ ബി നടം തൂകുന്നേ